ചർച്ചയിൽ പങ്കെടുക്കുന്നവർ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ കെ പി നൌഷാദ് അലി, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ബി ജെ പിയുടെ പ്രതിനിധി, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ മണി അനന്തശിവം, അഹമ്മദ് എം പി മലബാർ ഗ്രൂപ്പ് കമ്പനീസിന്റെ ചെയർമാനാണ്. ആദ്യം ശ്രീ കെ പി നൌഷാദ് അലി, ഇതിനോടകം തന്നെ പ്രതിപക്ഷത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നിരാശാജനകമെന്ന ഒറ്റ വാക്കിൽ അവർ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ ഇടക്കാല ബജറ്റ് എന്നൊക്കെ പറയുമ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാറും. ആ തരത്തിലേക്കാണ് ഇതുവരെ, ഇപ്പോൾ പ്രത്യേകിച്ച് 2019 പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ബജറ്റൊക്കെ ഇപ്പോഴും അത് അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ പല ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ പേരിൽ കൂടിയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നികുതി ഇളവ്, അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി എന്നൊക്കെയുള്ള കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ആ പദ്ധതിയൊക്കെ അതിൻ്റെ ഭാഗമായി ഇപ്പോഴും എടുത്തു പറയപ്പെടുന്നതുമാണ്. പക്ഷേ ഈ തവണ ബജറ്റിൽ അങ്ങനെയൊന്നും ഒരു പ്രഖ്യാപനം പോലും ഇല്ല എന്നുള്ളത് അത് ഏത് തരത്തിലേക്കാണ്? നിങ്ങൾ അതിനെ ഇപ്പോൾ ആദ്യ തലത്തിലേക്കൊക്കെയുള്ള വിശകലനം എല്ലാം അവസാനിച്ച് നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലേക്കാണ് അതിനെ കാണേണ്ടത്? ഇവിടെ അനുജ, ഇതൊരു സമ്പൂർണമായ നിരാശ നൽകുന്ന ഒരു ബജറ്റ് എന്ന് ഒരു ആലങ്കാരികമായിട്ട് ഒരു പ്രതിപക്ഷം പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത്. കാരണം ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ ബി ജെ പിയുടെ ശത്രുക്കൾക്ക് പോലും ചില പ്രതീക്ഷകൾ ആ ബജറ്റിനെ കുറിച്ചുണ്ടായിരുന്നു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള പല കാര്യങ്ങളിലും ഇതിപ്പോൾ ബജറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പേര് നായാട്ടും കൂട്ടാൻ മത്തൻ്റെ ഇലയുമെന്ന്. അതുപോലെ ഒരവസ്ഥയിലാണ് ഈ ബജറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യ രാജ്യത്തെ പൊതുജനങ്ങൾക്കുണ്ടായ ഒരു പ്രതീതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഇളവുകളും സാധാരണ ജനത്തിന് ഈ ബജറ്റ് പ്രദാനം ചെയ്യുന്നില്ല. പ്രത്യക്ഷ നികുതി ആയാലും പരോക്ഷ നികുതി ആയാലും ജി എസ് ടിയുടെ വിവിധങ്ങളായ സങ്കീർണതകൾ അധികൃതരുടെ മുമ്പിൽ നിരന്തരം ഉയർത്തുന്ന വിഷയങ്ങളുണ്ട്. അതായി ബന്ധപ്പെട്ടും ഒന്നും ഒരു ഇളവും ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ഡീസലിനോ പെട്രോളിനോ പാചകവാതകത്തിനോ ഫെർട്ടിലൈസറിനോ സിമെൻറ്റിനോ കമ്പിക്കോ ഒന്നിനും വില കുറയുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ യുവാക്കൾ ഇന്ന് 45% ഈ രാജ്യത്തെ യുവാക്കൾ ഇന്ന് തൊഴിലില്ലായ്മയുടെ വലിയ വറുതിയെ വലിയ ദുരിതാവസ്ഥയെ നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു തൊഴിൽ ലഭ്യമാക്കാൻ ഉതകുന്ന ഒന്നുമില്ല. സാധാരണഗതിയിൽ ഈ സർക്കാർ ഒക്കെ ഈ ജി ഡി പിയുടെ കണക്കൊക്കെ വ്യാജ ഫോർമുലകൾ വെച്ച് പെരുപ്പിച്ച് കാട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. ഇവിടെ ഇന്ത്യാരാജ്യം അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് എക്കണോമിക് അനാലിസിസ് വെച്ചിട്ടാണ് കാലങ്ങളോളം നമ്മുടെ ജി ഡി പി അളന്നിരുന്നത്. ലോകത്തെ എല്ലാവിധ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളും അതാ ചെയ്യുന്നത്. പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോൾ ആ പൊതു ഏകകം മാറ്റി ഇവിടെ ചില കൃത്രിമ ഫോർമുലകൾ ഉണ്ടാക്കി ജി ഡി പി ഒരുപാടുണ്ട് എന്ന് വരുത്തി തീർക്കുന്നൊരു ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ജി ഡി പി കൂടുകയാണെങ്കിൽ ഇവിടെ പണപ്പെരുപ്പം കുറയേണ്ടതുണ്ട്, ഇവിടെ ധനക്കമ്മി കുറയേണ്ടതുണ്ട്, ഇവിടെ തൊഴിലില്ലായ്മ താഴേക്ക് വരേണ്ടതുണ്ട്, ഇവിടെ വിലക്കയറ്റം ഇല്ലാതാകേണ്ടതുണ്ട്, ഈ സാമ്പത്തിക അസമത്വം ഇല്ലാതാകേണ്ടതുണ്ട്. ഇത് മുഴുവൻ ഈ രാജ്യത്ത് വളരെ സമൃദ്ധമായിട്ട് പ്രകടമായി കണ്ടുവരികയാണ്. ഇതിൽ ഈ ധനക്കമ്മിയെ നേരിടാൻ എന്തു തരത്തിലുള്ള സമീപനമാണ് ഈ ബജറ്റ് സ്വീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. തൊഴിലില്ലായ്മ കുറച്ചു കൊണ്ടുവരാൻ യാതൊരു തരത്തിലുള്ള പദ്ധതികളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. വിലക്കയറ്റം കുറയ്ക്കാനില്ല. ഇവിടുത്തെ ഈ ബജറ്റ് കമ്മി തന്നെ 1,800,000,000,000,000 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ബജറ്റിലൊക്കെ ഇവർ കയ്യടി നേടിയത് ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെയുള്ള കൃഷി ഇതിനൊക്കെ നീക്കിവെച്ച തുകകളൊക്കെ പുറത്ത് പറഞ്ഞിട്ടാണ്. എന്നാൽ ഒരു തുകയും ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം പൊള്ളയായ ആ ഒരു സ്വപ്നാടനക്കാരെ പോലെ ഈ സർക്കാർ നമ്മെ ഇങ്ങനെ നയിച്ചു കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോർത്ത് വലിയ ഞെട്ടലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. രാജ്യത്തിൻ്റെ പൊതുകടമാണെങ്കിൽ ഇന്ന് ജി ഡി പിയുടെ 80% മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ രാജ്യത്ത് 1% പേരുടെ കയ്യിൽ 50% സമ്പത്തും പോയി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ 60% ജി എസ് ടി അടക്കുന്നവർ ഏറ്റവും താഴേക്കിടയിൽ വരുമാനമുള്ള 50% എന്ന കണക്ക് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മൊത്തം നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ, ഭാവിയിലേക്ക് നോക്കുമ്പോൾ വലിയ ശൂന്യത മാത്രമുള്ള ഒരു ബജറ്റാണെന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു സർക്കാരും തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ ഇത്തരത്തിൽ പെരുമാറാറില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സൗജന്യങ്ങൾക്ക് പോലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമില്ല എന്ന് കട്ടായം പറയുന്ന, രാമജന്മഭൂമി ക്ഷേത്രം തൊട്ട് ഗ്യാൻവ്യാപിയിലൂടെ വരെ വോട്ടുകൾ കിട്ടുമെന്ന് ബോധ്യം മുന്നോട്ട് നയിക്കുന്ന വർഗീയ ധ്രുവീകരണവും വിഷ
വാതക വമിപ്പിക്കുന്ന തരത്തിലുള്ള വിഭാഗീയതയുമൊക്കെ ഉയർത്തിവിട്ടുകൊണ്ട് അതിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ജനങ്ങളെ പാടെ ഊറ്റിപ്പിഴിഞ്ഞ് കോർപ്പറേറ്റുകൾക്ക് സമ്പൂർണ്ണമായിട്ട് വിടുപിടി ചെയ്യുന്ന ഒരു സർക്കാരും ബജറ്റുമായിട്ട് ഈ കെട്ടുകാഴ്ചകൾ മാറി. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഇത് അമൃത്കാലല്ല മിത്രകാലാണ് എന്ന്. അതായത് ബി ജെ പിയുടെ മിത്രങ്ങൾക്ക് വേണ്ടി അവർ ഉണ്ടാക്കുന്ന സാമ്പത്തിക നയങ്ങളും ചട്ടങ്ങളും പോളിസികളും ആണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ പോലും അവർക്ക് ആ നിലപാടിൽ നിന്ന് ഒരിഞ്ചു പോലും വിട്ടുവീഴ്ചയില്ല. പിന്നെ ഒരുപാട് വാചാടോപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജി ഡി പി ആയാലും ശരി, ഇവിടുത്തെ ദാരിദ്ര്യ ലഘൂകരണ പിന്നെ കണക്കുകളായാലും ശരി, എല്ലാത്തിലും കൃത്രിമത്വമാണ്. എല്ലാ സൂചികകളിലും ഇവർ ഇവരുടേതായ ചില പുതിയ മാനദണ്ഡങ്ങൾ കൂടി അടിച്ചേൽപ്പിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്രിമമായ ആ വളർച്ചയുടെ പ്രതീതി അവിടെ ജനിപ്പിക്കാൻ കഴിയുന്നു. അത് വച്ചുകൊണ്ട് ഇവർ വലിയ തോതിൽ വീരവാദം മുഴക്കുകയാണ്. ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധന്മാരും മറ്റു രാജ്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ ജി ഡി പി കണക്കാക്കുന്ന രീതിയൊക്കെ നോക്കി ഊറിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ പറയുന്നത് ലക്ഷദ്വീപിനെ ഉയർത്തിക്കാട്ടിയാണ് മാലദ്വീപിനുള്ള എന്താ പറയുക നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന്. ലക്ഷദ്വീപിനെ ഏതോ കാലത്ത് തന്നെ ഉയർത്തിക്കാട്ടാമല്ലോ. മാലദ്വീപ് തൊട്ട് ഭൂട്ടാൻ തൊട്ട് നേപ്പാൾ മുതൽ ശ്രീലങ്ക വരെയുള്ള കുഞ്ഞു രാജ്യങ്ങൾ വരെ ഇന്ത്യയെ നോക്കി മീശ പിരിക്കുകയും ഇന്ത്യക്കാരോട് അവിടെ നിന്നുള്ള അവരുടെ പട്ടാള ക്യാമ്പുകൾ ഒഴിവാക്കി പോകാൻ പറയുകയും ചൈനയുമായിട്ട് കൂടുതൽ പിന്നെ ആത്മബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ കൃത്രിമമായ ചില വികാരങ്ങളൊക്കെ ഇവിടെ ഉയർത്തിവിട്ടാൽ, ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയിട്ടില്ല എന്നങ്ങ് അസംഗ്നിഗ്ധമായി പ്രഖ്യാപിച്ചാൽ ഇങ്ങനെ രാജാവ് നഗ്നനായ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ മോചനം ഉണ്ടാവും? ഇവിടെ രാജാവ് നഗ്നനാണ്. ഈ നഗ്നനായ രാജാവിൻ്റെ ഉടയാടകളുടെ വേഷഭൂഷകളുടെയൊക്കെ വൈജാത്യങ്ങൾ വർണ്ണിക്കാൻ കുറെ വിദൂഷകപ്പട നിരന്നു നിൽക്കുന്നുണ്ട്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭയമാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് വിദൂഷകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പുകഴ്ത്തി പാടുകയല്ലാതെ അവർക്ക് മറ്റൊരു മാർഗമില്ല. ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവസാന ശ്വാസം വരെയും ഞങ്ങൾ ഈ രാജ്യത്തെ ഇത്തരത്തിൽ പ്രതിലോമകരമായി ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി, അവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി, അവരുടെ അഭ്യുദയകാംക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ ജനാധിപത്യ പോരാട്ടം അനവരതം അഭങ്കുരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട വലിയ സാങ്കേതിക പരിജ്ഞാനമില്ലെങ്കിലും ബജറ്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടിയിട്ടില്ല എന്ന കൃത്യമായ ബോധ്യം ഈ രാജ്യത്തെ അവസാനത്തെ പൗരനുമുണ്ട്. അത് ബി ജെ പിക്ക് നാളുകളിൽ വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.